ജയ് ഹിന്ദ് ഫ്രണ്ട്സ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2016 മുൻപ് വിരമിച്ചവരുടെ പെൻഷൻ സ്പർശിലേക്ക് മൈഗ്രേറ്റ് ആയി എന്ന മെസ്സേജ് ലഭിച്ചവർ പലരും പല സംശയങ്ങളും എന്നോട് ചോദിച്ചു. ഈ വീഡിയോയിലൂടെ അവരുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കളായ വിമുക്തഭടന്മാർക്കും ആശ്രിതർക്കും അവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. പലരുടെയും സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ PCDA സ്പർശ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ വഴി ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ 2016 മുൻപ് വിരമിച്ചവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുന്നു. ആദ്യമായി നമ്മൾ പലരുടെയും മൊബൈൽ നമ്പറുകളിൽ വന്ന മെസ്സേജ് ഇതായിരുന്നു. ഡിയർ കസ്റ്റമർ, ആസ് പെർ PCDA ഡയറക്റ്റീവ്സ് യുവർ പെൻഷൻ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം SBI ടു സ്പർശ് PCDA പെൻഷൻ എന്നാണല്ലോ. അപ്പോൾ പലരുടെയും സംശയമായിരുന്നു അവർ പെൻഷനാകുന്ന സമയത്ത് റെക്കോർഡിൽ അവരുടെ ഇമെയിൽ ഐഡിയോ മൊബൈൽ നമ്പരോ നൽകിയിട്ടില്ല. ഇനി നൽകിയിട്ടുണ്ടെങ്കിലും അപ്പോൾ നൽകിയ ഇമെയിൽ ഐഡിയോ മൊബൈൽ നമ്പരോ ഇപ്പോൾ നിലവിലില്ല എന്നത്. ഇതിന് PCDA സ്പർശ് ഹെൽപ്പ് ലൈനിൽ നിന്നും ലഭിച്ച മറുപടി ഇതാണ്. ഇപ്പോൾ നമുക്കെല്ലാം ലഭിച്ച മുകളിൽ പറഞ്ഞ മെസ്സേജ്, നമ്മുടെ പെൻഷൻ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ആ ബാങ്കുകളുടെ PDA അല്ലെങ്കിൽ പെൻഷൻ ഡിസ്പേഴ്സിംഗ് ഏജൻസികൾ നമുക്ക് നൽകിയ ഒരു അറിയിപ്പ് മാത്രമാണ്. നമുക്ക് പെൻഷൻ നൽകിയിരുന്ന ബാങ്കുകൾ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് PCDA കൈമാറിയിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസിൽ ഉള്ള ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പരും അവർ PCDA നൽകിയിരിക്കുന്നു. അതിനാൽ നമ്മൾ റെക്കോർഡ്സിൽ നമ്മുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിലും PCDA ബാങ്കുകൾ വഴി ഈ ഡീറ്റെയിൽസ് ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ ബാങ്കുകൾ നൽകിയ അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ അടിസ്ഥാനത്തിൽ PCDA സ്പർശിലേക്ക് നമ്മുടെ അക്കൗണ്ടുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനെ ഏകദേശം ഒരാഴ്ച മുതൽ 15 ദിവസം വരെ സമയമെടുക്കുമെന്നാണ് PCDA പറയുന്നത്. ഇനിയുള്ള മറ്റൊരു സംശയമായിരുന്നു ഈ മാസം പെൻഷൻ ലഭിക്കുമോ എന്നത്. ഇതിന് PCDA തന്ന മറുപടി ഉറപ്പായും എല്ലാവർക്കും ഈ മാസം പെൻഷൻ ലഭിക്കുമെന്നാണ്. ഇനി ഒരാഴ്ച മുതൽ 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ മൊബൈൽ നമ്പറുകളിലും ഇമെയിൽ ഐഡികളിലും PCDA സ്പർശിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഒരു SMS അയക്കും. അത് ഇങ്ങനെയായിരിക്കും: ഡിയർ, അത് കഴിഞ്ഞ് നമ്മുടെ റാങ്ക്, ശിപായി, നായിക്, ഹവൽദാർ, നായബ് സുബേദാർ എന്താണോ അത്. യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രിയേറ്റഡ്. യുവർ പെൻഷൻ ID ഈസ്. അതിനുശേഷം ഒരു 12-അക്ക നമ്പർ കാണും. ഇതാണ് നമ്മുടെ സ്പർശ് PPO നമ്പർ. ഈ നമ്പർ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക, കാരണം ഇനി ഇതായിരിക്കും നമ്മുടെ പുതിയ PPO നമ്പർ. അതിനുശേഷം, ടു ലോഗിൻ ആൻഡ് അവെയിൽ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ സ്പർശ്, യൂസ് ഐദർ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ്. അതായത് സ്പർശ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനും ഇതിനോടനുബന്ധിച്ചുള്ള സ്പർശ് സർവീസുകൾ ലഭിക്കുന്നതിനും താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഉപയോഗിക്കുക. അതിന് താഴെ ഒന്നാമതായി വിസിറ്റ് സ്പർശ് .defensepension.gov.in. രണ്ടാമതായി വിസിറ്റ് നിയറസ്റ്റ് പെൻഷൻ സർവീസ് സെൻറ്റർ. യുവർ സ്പർശ് അക്കൗണ്ട് ക്രെഡൻഷ്യൽസ് ആർ യൂസർ നെയിം, ഇത് നമ്മുടെ സ്പർശ് PPO നമ്പരും അതിനോടൊപ്പം 01 എന്ന 2 അക്കങ്ങളിൽ അവസാനമായി ഉണ്ടായിരിക്കും. അതിനുശേഷം പാസ്വേഡ്. ശ്രദ്ധിക്കുക, നമ്മുടെ സ്പർശ് PPO നമ്പറിനൊപ്പം 01 എന്നത് സർവീസ് പെൻഷനേഴ്സിനും 02 എന്നത് ഫാമിലി പെൻഷനേഴ്സിനുമുള്ള യൂസർ നെയിം ആണ്. ഈ മെസ്സേജ് ലഭിച്ച് 2 മാസത്തിനുള്ളിൽ എല്ലാ പെൻഷനേഴ്സും അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്പർശിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് നമുക്ക് 2 രീതിയിൽ നൽകാം. 1 MLC മാനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റ്. 2 DLC ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ്. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നമുക്ക് കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയോ സൈബർ കഫേകൾ വഴിയോ സുവിധ കേന്ദ്രങ്ങൾ വഴിയോ നൽകാവുന്നതാണ്. എന്നാൽ പെൻഷനേഴ്സ് നാട്ടിലില്ല അല്ലെങ്കിൽ ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്പർശിലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും MLC ഫോം, മാനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോം ഡൗൺലോഡ് ചെയ്ത് ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് അപ്ലോഡ് ചെയ്താൽ മതിയാകും. വിദേശത്തുള്ളവർ മാനുവൽ ലൈഫ് സർട്ടിഫിക്കറ്റിൽ ഇന്ത്യൻ എംബസിയിൽ നിന്നും സൈൻ ചെയ്യിച്ച് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ബുദ്ധിമുട്ട് നേരിടുന്നവർ എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ നിങ്ങളെ സഹായിക്കാം.
ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് തുടർച്ചയായി ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.